നിയമസഭയിൽ ആകാശ് തില്ലങ്കേരിയെ പരോക്ഷമായി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ല. തില്ലങ്കേരി എന്നത് രക്തസാക്ഷികളുടെ പേര് പറയുമ്പോൾ ഓർക്കുന്ന സ്ഥലമാണ്. ഷുഹൈബ് വധക്കേസിൽ ഫലപ്രദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ സിബിഐയുടെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിന് കൂട്ടുനിന്നവർക്കെതിരെ നടപടിയുണ്ടാകും. തുടർ പരിശോധനയ്ക്ക് വിജിലൻസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷമോ ഏതെങ്കിലും MLA അപകടകരമായ കാര്യം ചെയ്തതായി സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തില്ലങ്കേരി എന്നത് കേരളത്തിലെ രക്തസാക്ഷി പട്ടികയുടെ പേര് പറയുമ്പോൾ ഓർക്കുന്നൊരു പേരാണ്. ആ പ്രദേശത്തെ ആ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം അറിയപ്പെടുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഗൂണ്ടയെ അല്ലെങ്കിൽ ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ കാണേണ്ടത് നമ്മുടെ കേസുകളുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ അന്വേഷണം കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാവശ്യം വന്നാൽ സാധാരണഗതിയിൽ അത് അംഗീകരിക്കാനാവില്ല. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നു. ആകാശ് തില്ലങ്കേരിയുടെ അറസ്റ്റും ജയിൽവാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊപ്പം ദുരിതാശ്വാസ നിധി തട്ടിപ്പുകളും. ഇതിലെങ്ങനെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകുന്നത്? ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. പ്രത്യേകിച്ച് ആകാശ് തില്ലങ്കേരിയുടെ പേരെടുത്ത് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മറിച്ച് തില്ലങ്കേരി എന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകത രക്തസാക്ഷികളുടെ പേരോർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒന്നാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഗുണ്ടയോ അല്ലെങ്കിൽ ഗുണ്ടകളെയോ സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആകാശ് തില്ലങ്കേരിയോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമീപനവും നിലപാടും ആകാശ് തില്ലങ്കേരിയെ പരോക്ഷമായി തള്ളിക്കൊണ്ടാണ് അങ്ങനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ പ്രത്യേകിച്ച് സർക്കാരിനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പിടിച്ചുവലിക്കിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അത് കണ്ടെത്തിയത് വിജിലൻസ് തന്നെയാണ്. ചില സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് ആണ് അതിനകത്ത് വിശദമായ പരിശോധന വിജിലൻസ് നടത്തിയത്. ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLAയോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിൽ അപകടകരമായിട്ടുള്ള കാര്യം ചെയ്തുവെന്ന് സർക്കാരിന് അങ്ങനെ ഒരു വിലയിരുത്തൽ ഇല്ല എന്ന അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ അഭിപ്രായം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റു ചില വിഷയങ്ങളിലും പ്രധാനമായും സർക്കാരിനെ തൊട്ടിരുമ്പോൾ പോകുന്ന വിഷയങ്ങളിലും, അതായത് ഫയലുകളുടെ തീർപ്പാക്കലും അതുപോലെ തന്നെ പവർ ബ്രോക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇല്ല, അതൊക്കെ തന്നെ 2016 അവസാനിച്ചു തുടങ്ങിയ കാര്യങ്ങളും പ്രതിപക്ഷത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് തൊട്ടുമുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംരംഭങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മനോഹർ മാനസിന്റെ അന്വേഷണ പരമ്പരയിലൂടെ പുറത്തു കൊണ്ടുവന്ന 100,000 സംരംഭങ്ങൾ എന്ന വിഷയത്തിൽ അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് സംരംഭങ്ങൾ 100,000 ഉണ്ട് എന്നുള്ളത് പെരുപ്പിച്ചു കാണിക്കുന്ന ഒരു കണക്കാണ്. നിലവിലുള്ള പല സംരംഭങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിന് കൃത്യമായി അല്ലെങ്കിൽ അതിനൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതുമില്ല. ശരി, സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം സനകൻ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.